ഹലോ ഫ്രണ്ട്സ്, 5 മിനിറ്റ് മതി ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഞെട്ടിക്കാൻ പറ്റിയൊരു കിഡിലൻ ഈസി ഡം പുഡിംഗ് അല്ലെങ്കിൽ ഡം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. 176 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനാക്കി വെക്കണം. ഞാനിവിടെ ഓവൻ പ്രൂഫ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ചില്ല് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിലും സാധാരണ കേക്ക് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ ടിൻ ഇതുപോലെ നന്നായിട്ട് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചാലും മതി. ഈ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ ഒരു ഫ്രൂട്ട് ലെയറാണ്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സ്ട്രോബെറീസും പീച്ചസുമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പൈനാപ്പിൾ ഉപയോഗിക്കാം, ബ്ലൂബെറി ഉപയോഗിക്കാം, ആപ്പിൾ യൂസ് ചെയ്യാം. 2-3 ഫ്രൂട്ടിൻ്റെ കോമ്പിനേഷനാക്കി ചെയ്യാം, അല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രം മതിയെങ്കിൽ അതായാലും മതി. ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം എന്ന് മാത്രം. ഇന്നത്തെ പുഡിങ്ങിൽ ഞാൻ എടുക്കുന്നത് 260 ഗ്രാം സ്ട്രോബെറീസും 500 ഗ്രാം പീച്ചുമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി മാത്രം മതിയെങ്കിൽ ഏകദേശം 700-750 ഗ്രാം സ്ട്രോബെറി എടുത്താലും മതി. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ കോമ്പിനേഷനിലും ചെയ്യാം. ഇതിലോട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ അങ്ങോട്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡംപ് ചെയ്യണോണ്ടാണ് ഇതിന് ഡംപ് കേക്ക് അല്ലെങ്കിൽ ഡംപ് പുഡിംഗ് എന്ന് പേര് വരുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്ക് ഇതിലോട്ട് ഡംപ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൂട്ട്സിന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ ഗോതമ്പൊടി ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവ് വരാൻ പോകുന്നില്ല. വളരെ ടേസ്റ്റി തന്നെയായിരിക്കും, കൂടുതൽ ഹെൽത്തി ആയിരിക്കും. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആയിരുന്നു ഇട്ടിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പൊടിക്ക് പകരം മൈദ ചേർക്കണമെങ്കിൽ 1/4 കപ്പ് മൈദ ചേർക്കണം. ബാക്കി ബേക്കിംഗ് പൗഡറും ഉപ്പിൻ്റെയും ക്വാണ്ടിറ്റി ഒക്കെ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഇതിലോട്ട് ഏകദേശം 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വലിയ തരിയുള്ള ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഏകദേശം 1 കപ്പ് അളന്നെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഈ പുഡിങ്ങിൻ്റെ അടുത്ത ലെയറിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഡംപ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പൊത്തി പൊത്തി വെച്ച് കൊടുക്കാം. ഏകദേശം ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിനെ നമ്മൾ ഈ ഫ്രൂട്ട്സ് ആയിട്ട് ഒരുപാട് ഇട്ടിങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിനെ ഒരു കാര്യം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്, അതുകൂടെ ചേർത്തിട്ട് നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ബേക്ക് ചെയ്യുമ്പം ഈ ഫ്രൂട്ട്സിൽ നിന്നും വരുന്ന ആ ഒരു ജ്യൂസസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു മുകളിലത്തെ ഭാഗത്തോട്ട് വന്ന് ഒരു നല്ലൊരു ക്രസ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലത്തെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അത് റൂം ടെമ്പറേച്ചറിലാവണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി എത്ര ബട്ടർ വേണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഓവറായിട്ടൊന്നും വേണ്ട, 1/4 കപ്പൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഏകദേശം അവിടെ ഇവിടെയായിട്ട് ഈ ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. 176 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിലോട്ടാണ് നമ്മളിതിനെ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 176 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇതിപ്പോൾ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ കണ്ടില്ലേ താഴത്തെ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ മുകളിലോട്ട് റെഡ് കളറായിട്ട് വരുന്നത് കണ്ടില്ലേ? ഇതുപോലെ ആ ഫ്രൂട്ട് ജ്യൂസൊക്കെ ബബിൾ ചെയ്തിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഏകദേശം 45 മിനിറ്റ്സ് മുതൽ 50 മിനിറ്റ് വരെ ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് സെറ്റിലാവട്ടെ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ സ്കൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡംപ് കേക്ക് അല്ലെങ്കിൽ ഡംപ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരൊരു ചൂട് വേണം കേട്ടോ. ചൂടിൽ കഴിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് കേക്കാണ്. കാരണം എന്താണ്, ഇതിൽ കൂടുതലും ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ആ പൊടി പോലെ ഇട്ടത് അത് കുക്ക്ഡായി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. അതൊക്കെ കുക്കായിട്ടുണ്ട്. ചെറിയ തരിതരി പോലെ കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വനില ഐസ്ക്രീമും കൂടെ സെർവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു കിഡിലൻ ഡിസേർട്ടും ആയിരിക്കും. വളരെ എളുപ്പമല്ലേ ചെയ്യാറാക്കി എടുക്കാൻ? ഇനി ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇതിൽ നമ്മളൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു സംഭവം ചെയ്തില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് നമുക്ക് ബോക്സിൽ വാങ്ങിക്കാൻ കിട്ടും. ആ പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താലും മതി. ആ ഒരു ഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, ഈ നമ്മൾ ഇന്ന് ചെയ്തതിന് പകരം അതിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും ഇതുപോലെ തന്നെ ചെയ്താലും മതി. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെയും വേറൊരു ടിപ്പെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ഇട്ടു താഴെ, എന്തായിട്ട് നമ്മൾ പീച്ച് ഇട്ടു, സ്ട്രോബെറി ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡ് ചെറീസ് ഇടാം, ക്യാൻഡ് പൈനാപ്പിൾ ഇടാം, അങ്ങനെ ക്യാൻഡ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ
അതും ഇടാം. പക്ഷേ ഈ കാൻഡ് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പേഴ്സണലി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും അല്ലെങ്കിൽ അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.